കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാനിയ ജഡ്ജ് ശ്രീ സുന്ദരം ഗോവിന്ദ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി നൂർബീന റഷീദ്, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ജോസഫ്, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു പയ്യൻ്റെ കൂടെ ഇവിടെ ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. പ്രേമൊന്നും പറയാൻ പറ്റില്ല. രണ്ടോ മൂന്നോ ദിവസം ഞാൻ വിളിച്ചിട്ടുള്ളൂ. നാലാമത്തെ ദിവസം ഞങ്ങളെ കല്യാണമാണ്. കാണാതെ കല്യാണം കഴിക്കണം. എന്നെ അവൾ കണ്ടിട്ടില്ല, അവളെ ഞാനും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചെയ്തത് എത്ര വലിയ ചതിയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെയ്തത് ചതിയാണ്. എന്നിട്ടോ അത് ഗർഭമായിട്ടും ഇയാളുടെ കൂടെ തന്നെ താമസിക്കുന്നു, ഇയാളുടെ ചെലവിൽ പ്രസവിക്കുന്നു. ഈ സംശയരോഗം കാരണം ഈ കണ്ണന്റെ മൂന്നാമത്തെ കുട്ടിയെ അബോർട്ട് ചെയ്തതും അല്ല, അവരല്ലേ പറഞ്ഞത്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. സംഭവം ഞങ്ങൾ അറിയില്ല. ഈ പാപം ഒന്നും എനിക്ക് അറിയില്ല. ഇന്നും ഈ രണ്ടു മാസം മുമ്പ് വരെ ഇത് പുറത്തു വന്ന് ഈ കുട്ടി ഇറങ്ങി വരാതിരുന്നാൽ ഇന്നും നിങ്ങൾ തമ്മിലുള്ള അഫയർ കണ്ടിന്യൂ ചെയ്യും, അവർ തമ്മിലുള്ള വഴക്ക് ബഹളാവുകയും ചെയ്യും, ആ കുട്ടി വൈഷ്ണവി എന്നുള്ള നിലയ്ക്ക് ആ കുട്ടി വളരുകയും ചെയ്യും. അച്ഛന്ന് അയാളെയും വിളിക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച്. മ്യൂച്വൽ അഗ്രിമെന്റിൽ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കുക, അവരവരെ പാട് നോക്കുക. അവരെങ്ങനെയാ വെച്ചാൽ കല്യാണം ലീഗലായിട്ട് കഴിച്ച് അവരവർ ജീവിച്ചോട്ടെ. ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ പിതൃത്വത്തിന് പ്രശ്നമാണ്. ഈ രണ്ടു മാസത്തിനിടയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കുട്ടിയെ കണ്ടു, കുട്ടികളെ കണ്ടു? ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാലേ പാലിയൂർ പള്ളി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ മാഡം? പാലിയൂർ പള്ളിയിൽ പെരുന്നാള് ആയി. കുട്ടികളെ സ്കൂളിൽ പോയി വീട്ടിൽ വന്നു, ബോറടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പെരുന്നാൾ കാണിക്കാനൊക്കെ ഞാൻ പോയതാ. ഞാൻ അതിൻ്റെ പഠിക്കാൻ നിന്നു കുറേ നേരം. അപ്പോൾ അവൻ പറഞ്ഞ് കള്ളണം കുട്ടിക്ക്. എൻ്റെ മോൾക്ക് പോയാണ്ടായിട്ട് ഞാൻ ആ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടുത്തെ അച്ഛനറിയാം. അവൻ പറഞ്ഞത് അതല്ല, അവൻ പറഞ്ഞ വേറെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മക്കളായിട്ട് ഞാൻ പള്ളിയിൽ പോയി പെരുന്നാളൊക്കെ കണ്ട് അവിടെ പഠിക്കാൻ നിന്നു. വണ്ടികൾ പോയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ എന്തോ ജോലി കഴിഞ്ഞിട്ടതുകൊണ്ട് ചാവക്കാടുന്ന് അവൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പോണ വഴിക്ക് എന്നെ കണ്ടതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇവളായിട്ട് കുട്ടീനെ വിളിച്ചിട്ട് ഇവർ പള്ളിയിൽ ഞങ്ങളുടെ മുന്നിക്കട ഈ രണ്ട് കുട്ടികളെ മുന്നിക്കട ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കടന്ന് അങ്ങോട്ടൊരു പോക്ക് പോയി. അതേപോലെ സെക്കൻഡോട്ട് തിരിച്ചങ്ങോട്ടും പോയി. ഒരു കുറച്ചേരൊക്കെ അവൾ നോക്കിയിരുന്നു, മക്കളെ രണ്ടുപേരും നോക്കിയിട്ട് അവള് പോയി. അവർ പോയി അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഞാൻ ഓട്ടോറിക്ക് ഞാൻ ചാവക്കാടിന് പോകുമ്പോഴും കണ്ടിട്ടുണ്ട് ഇവര് കടന്നു പോണത്. അപ്പൊ കണ്ണൻ നമുക്ക് ഇങ്ങനെ അങ്ങ് തീരുമാനിച്ചുകൂടെ? അതായത് അവർക്ക് ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ഇല്ലേ മാഡം, അങ്ങനെ ഒരു തീരുമാനം? ഞാൻ പറയാം സാറേ, ഇവര് അവൾ എന്നെ വിട്ടിട്ട് അവന്റെ കൂടെ പോയി ജീവിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഈ മക്കളെ എന്തിനു കാണണം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ ആൽബം എടുത്ത് കാണിച്ചിരുന്ന ആ ആൽബത്തിൽ നിന്ന് രണ്ട് ഫോട്ടോ വേണം. അതെല്ലാം പോട്ടെ, നമ്മളിവിടെ സൗമ്യമായിട്ട് ഇനി തീർക്കാൻ ബന്ധം തീരുവോ? ഇതെല്ലാം സംഭവിച്ച് അപ്പൊ ഇനി നമുക്കത് നല്ല രീതിയിൽ ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഉള്ള ഈ സ്ഥിതിയിൽ നിന്ന് എങ്ങനെ നല്ല രീതിയിൽ പോകാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് അമ്മ എന്ന നിലയിൽ ആ കുട്ടിയെ കാണാൻ കുട്ടികളെ കാണാൻ അവർക്ക് ഉള്ള അധികാരമുണ്ട്. ഒരു കാര്യം പറയാം, ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദന ഉണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾ അവിടെ ഇരിക്കുക, പുറത്ത് അവരവിടെ കൊണ്ടുവന്ന് ഇരുത്തുള്ള ആഗ്രഹം ഇരിക്കുന്നത്. പക്ഷെ ഇതിനകത്തില്ലല്ലോ ആ കുട്ടികൾ എന്താ ചെയ്യുന്നത്, എനിക്ക് ഇതാവുന്നില്ല. അപ്പം അവൾക്ക് ചിന്തല്ല,
പക്ഷെ എനിക്ക് ചിന്തയുണ്ട് വേണ്ട സ്കൂളിൽ ചെന്ന് എവിടെയെങ്കിലും പൊതുസ്ഥലത്ത് അതാ നല്ലത് മാസത്തില് രണ്ടാം ശനിയാഴ്ച നാലാം ശനിയാഴ്ച ഇല്ലെങ്കിൽ രണ്ടാം ഞായറാഴ്ച നാലാം ഞായറാഴ്ച മാസത്തില് രണ്ടു ദിവസം രണ്ടാം ഞായറാഴ്ചയും നാലാം ഞായറാഴ്ചയും ആ കുട്ടികൾക്ക് സ്കൂളും ലീവായിരിക്കും എന്തിനാ അതിന്റെ ആവശ്യം എന്താന്ന് ഞാൻ ചോദിക്കണത് അവൾക്ക് വേണ്ടണ കുട്ടികളെ വേണ്ടണ അവൾ ഇറങ്ങി പോണത് പിന്നെ എന്തിനാ അവള് അതിനെ കാണണത് കണ്ണൻ മാസത്തിൽ ഒരു മാസം ഒരു തവണ കണ്ണൻ പറഞ്ഞെടുത്ത് വേണമെങ്കിൽ അങ്ങനെയാകാം ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോലീസ് കാരണം ഇപ്പൊ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷൻ ഒക്കെ നല്ലതാ നമ്മൾ സാമ്പത്തികം എനിക്കില്ല അവരെ പിന്നാലെ ഇവർക്ക് ഇവര് പറഞ്ഞല്ലേ ചാവക്കാട് പോയാ പോണോന്ന് കുഴപ്പമില്ല അതേ പറയുന്നുള്ളൂ അതെ അപ്പൊ മാസം ഒരു പ്രാവശ്യം അവര് വന്നോട്ടെ കാണട്ടെ നിങ്ങൾ പറഞ്ഞ ചാവക്കാരൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്ന് അവർ കണ്ടോട്ടെ തള്ള മാത്രം വന്ന് കണ്ടാൽ മതി ഞാനില്ലാണ്ട് അവള് പറഞ്ഞേക്കില്ല അയ്യോ അങ്ങനെ പറയരുത് നിങ്ങൾക്ക് ആ കുട്ടികളെ കാണാനുള്ള സാറേ ആ കുട്ടികൾക്ക് ഇവിടെ കാണണം ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ ഇവിടെ എന്താ ചെയ്യാൻ കണ്ടത് അല്ല ഞാനൊരു കാര്യം പറയാം കണ്ണൻ മനസ്സിലാക്കൂ ആ അമ്മയ്ക്ക് കുട്ടികളെ കാണണം എന്നൊരാവശ്യം കോടതിയെ സമീപിച്ചാൽ കോടതി അത് അനുവദിക്കും പിന്നെ അവർക്ക് കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയാണെങ്കിൽ കാണണ്ട എന്ന് പറഞ്ഞു പോവാണെങ്കിൽ അതിനുള്ള അധികാരം അവർക്കുണ്ട് പക്ഷെ ഞങ്ങൾക്കത് വ്യവസ്ഥ എഴുതാൻ പറ്റില്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ അതൊരു വ്യവസ്ഥയായിട്ടൊന്നും എഴുതാൻ പറ്റില്ല ഓപ്പൺ കോർട്ടിൽ അവരത് സമ്മതിക്കുന്നു പത്ത് ഇത്രയും ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാണ് അപ്പൊ ഓമനമ്മയുടെയും പ്രശ്നം തീരും ഓമനമ്മ പറയുന്നത് മകള് മാത്രം വന്ന് കണ്ടോട്ടെന്ന് അമ്മ മാത്രം വന്ന് കണ്ടാ മതി ഞാൻ പറയട്ടെ ഞാനിപ്പോ കിടക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ചിലപ്പോ ഇനി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ഈ മക്കളായിട്ട് ഞാൻ ഈ അമ്മ പറഞ്ഞ പോലെ അമ്മയുടെ കൂടെ പോയിട്ട് അവളെ നാട്ടിൽ പോയിട്ട് ഞാൻ ജീവിക്കും അതെ അപ്പൊ ഈ കുട്ടികളെ അവളെ എങ്ങനെ കാണും പിന്നെ കോടതി മുഖാന്തരം തീരുമാനിച്ചു ഇവിടെ ഇപ്പം പിരിയാൻ തീരുമാനിക്കാം ഈ രണ്ട് ഉപദേശം കൊടുക്കാനുള്ളൂ ഒന്ന് ഇവര് വേറെ പിരിയ നല്ല രീതിയിൽ എന്നിട്ട് ഇവര് നിങ്ങൾ ലീഗലി മാരീഡ് ഇവര് നിയമപരമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ നിങ്ങൾ കോടതി മുഖാന്തരം എടുക്കുക നിങ്ങൾ എവിടെയാണ് മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ കടുക്കാതോ അപ്പൊ ഇടുക്കിയിൽ അല്ല നിങ്ങളിപ്പോ 2004 മറ്റല്ലേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാമത് രജിസ്റ്റർ ചെയ്ത് 2014 ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ആ സർട്ടിഫിക്കറ്റ് തന്നെ അത് എവിടെ വെച്ച് ഏതാ ജില്ല അടുക്കേല് ഇടുക്കിയല്ലേ ഡിസ്ട്രിക്ട് അപ്പൊ ഇടുക്കി ജില്ലാ കോടതിയിൽ പോയാല് ഇടുക്കി ഡിസ്ട്രിക്റ്റിന്റെ ലീഗൽ സർവീസ് അതോറിറ്റി ഒരു ലോയറെ വെച്ച് തരും നിങ്ങൾക്ക് എല്ലാം ചെയ്തുതരാൻ ഈ പറഞ്ഞ പോലെ സ്ഥലത്ത് പോയിട്ട് കടുക്ക ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ പോയിട്ട് ജില്ലാ കോടതി പോയിട്ട് കെൽസയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ കുടുംബ കോടതി എനിക്ക് ഒരു വക്കീലിനെ വെച്ചുതരും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കഴിഞ്ഞാൽ അയാൾ വന്ന് ഒപ്പിട്ട് തരും ചേർന്ന് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഡൈവോഴ്സിന് കൊടുക്കുകയാണെങ്കിൽ 6 ഡൈവോഴ്സ് കിട്ടും അത് നിങ്ങൾ ചെയ്യാം അയാൾ ഒന്ന് ഒപ്പിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ അഡൾട്ടറിക്ക് കേസ് കൊടുക്കാനുള്ള സർവ്വാധികാരമുണ്ട് പക്ഷെ അതൊക്കെ പോട്ടെ നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ എത്തിയില്ല അതിന് കേസും കാര്യങ്ങളൊന്നും വേണ്ടെന്നുള്ള ആ രീതിയിൽ വേണ്ട ഇത് നമ്മൾ എഴുതുന്നു എഴുതണോ ഒരു ഉപദേശം കൊടുത്താൽ മതി വേണ്ട വേണ്ട ഇപ്പൊ എഴുതാൻ നമ്മളൊന്നുമില്ല ഞാൻ പറയട്ടെ ഇവൻ ജീവിതകാലം മുഴുവൻ അവൾക്ക് അവളെ നോക്കട്ടെ അല്ല ഒരു കാര്യം കണ്ണൻ നിങ്ങള് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടി അയാള് നോക്കോ നോക്കില്ലേ എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടത് ആ കുട്ടിയുടെ ബാധ്യതയാണ് നിങ്ങൾക്കല്ല ഞാൻ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോവാണെന്ന് വെച്ചാൽ ഞാൻ അയാളുടെ കൂടെ ജീവിക്കണോ വേണ്ടോ അയാൾ ശരിക്കും പറയാനുള്ള ശരി ഞാൻ അത്രയും നാണം കെട്ടടാ ഞാൻ ഈ പ്ലീ പറയണത് വാക്ക് പറയണത് ഇനിയിപ്പോ കൊണ്ടൊരു 4 5 മാസം നോക്കിയിട്ട് വല്ല പീഡിതനോട് ഇവിടെ എടുത്ത് വന്ന വഴിക്ക് വീട്ടിലേക്ക് വന്ന ഞാൻ വീട്ടിലുണ്ടാവും അത്ര പറയാനുള്ളത് എന്നോട് എനിക്ക് ആ ഗുരുവായൂർ ജനിച്ചതിന്റെ മണ്ണിന്റെ ഗുണം ആ പറഞ്ഞത് നീ റൗണ്ട് അടിച്ചിട്ട് പോരാ ഞാൻ എന്റെ വീട്ടിലുണ്ടാവും ഞാൻ
രാജിയുടെ ഭാവിയെ പറ്റി വളരെയേറെ ഉത്കണ്ഠയുണ്ട് കണ്ണൻ. അതാണ് ഈ പറയുന്നത്. ജോ ബി ഹോ മേരെ മേരെ ദർവാസ ഹമേഷാ കേ ലിയേ തുമാരെ ലിയേ ഖുലാ ഹേ എന്ന് പറയ പോലെ ശരിയാവില്ല. എന്ത് തന്നെ വന്നാലും എന്റെ വീട്ടിലെ വാതിൽ നിന്റെ മുമ്പിൽ അടയ്ക്കുന്നില്ല എന്ന് പറയും. അത് മഹത്തായ ഒരു വാർത്തയാണ്. അത് ആ മണ്ണിന്റെ ഗുണ. ഇതായത് ഇപ്പൊ നാല് പ്രസവിച്ച തള്ളേനെ ഇവനെ എടുത്തോളൂ. ഇവിടെ പറയുന്നത് തെറ്റാണ്. നാല് പെറ്റ തള്ളേനെ ഇവനെ എടുത്തോളൂ. ഇനി പത്തെന്നാവും. പറയണ്ട, നിങ്ങൾ കേട്ടല്ലോ. അല്ല രാജി, നിങ്ങൾ ആ ഭർത്താവ് പറഞ്ഞത് കേട്ടല്ലോ. അത് ഓർമ്മ വെച്ചോളൂ. എങ്ങനെയും ജീവിതത്തിൽ അങ്ങനെ സാഹചര്യം വരാതിരിക്കട്ടെ. വന്നാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും മഹത്തായ മനസ്സുള്ള ഒരു ഭർത്താവിനെ ആണ് നിങ്ങൾ ഉപേക്ഷിച്ചത്. അതിന് ഉപരി പിഞ്ച് രണ്ട് കുട്ടികളെ, അതാണ് നിങ്ങൾ ഉപേക്ഷിച്ചത്. അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, അതിപ്പോ ഇനിയിപ്പോ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. നിങ്ങൾ എന്താന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ ജീവിതങ്ങളും നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുക. അതിന് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് വന്നു കഴിഞ്ഞാൽ അവർ വന്ന് ഒപ്പിട്ട് വന്നോളൂ. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികളെ കാണുന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് എല്ലാം അങ്ങോട്ട് തീർത്താൽ മതി കേട്ടോ. അപ്പോൾ സർ ആസ് എ എന്ത് പറയണു കണ്ണൻ, അങ്ങനെ തീരുമാനിക്കാം നമുക്ക്. കണ്ണനെ വേണ്ടാത്ത ഒരാൾക്ക് എന്തിനാ കണ്ണൻ പിന്നാലെ പോകുന്നു? എന്തിനു വേവലാതി? പോട്ടെ പോട്ടെ. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ്. കുറെ കഴിയുമ്പോൾ അതിനൊക്കെ ഒരു അശാന്തത വരും. വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എന്ത് പറയുന്നോ അത് പിന്നീട് നമുക്ക് എന്താ പറയുക, ആ പറഞ്ഞത് വലിയൊരു വാക്കാണ്. പിന്നെ എവിടെയും കടന്നു പോരുന്ന നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നോളൂ. ആസ് എ ജുഡീഷ്യൽ മെമ്പർ ഇതിൽ ഈ കണ്ണൻ രാജി ദമ്പതികളിൽ മൂന്ന് കുട്ടികളിൽ രണ്ട് കുട്ടികൾ ഇപ്പോൾ കണ്ണൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മൂന്നാമത്തെ കുട്ടി ഹാഷിമിൻ്റെ ആണെന്ന് ഉള്ള തർക്കത്തിലാണ് ഇവർ തമ്മിൽ വേർപിരിയാൻ ഉണ്ടായ കാരണം. ഹാഷിമും രാജിയും ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നു. മൂന്നാമത്തെ കുട്ടിയും അവരുടെ കൂടെയുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഈ സങ്കീർണമായിട്ട പ്രശ്നത്തിന് ഒറ്റ പരിഹാരമുള്ളൂ. ഇവർ തമ്മിലുള്ള ബന്ധം നിയമപരമായിട്ട് വേർപിരിക്കുക. വേർപിരിച്ചാൽ മാത്രമേ ഈ ഹാഷിമിനെ രാജിയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകാനും അതിനെ സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങളും രണ്ടുപേരും ചെയ്യുമായിരിക്കും ഈ മൂന്നാമത്തെ കുട്ടിയുടെ ഭാവിക്കും നല്ലത്, കണ്ണൻ്റെ ഭാവിക്കും നല്ലത്. കാരണം കണ്ണനും ഇനി രണ്ട് കുട്ടികളെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സമാധാനപരമായിട്ട് രണ്ട് കൂട്ടരും ജീവിക്കാൻ അനുവദിക്കുക, ഈ രണ്ട് കക്ഷികളെയും. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ ഓമനയോടാണ്. ഓമന ഒരമ്മയാണ്, മകളുടെ ഭാവിയെപ്പറ്റി വളരെ ആകാംക്ഷയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പ്രായപൂർത്തിയായ ഒരു മകൾ വിവാഹം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള അവകാശം എന്തെന്നാണ്? യാതൊരു അവകാശവും ഇല്ല. കാരണം നമുക്ക് അവകാശമുണ്ടെങ്കിലേ കടമയുള്ളൂ, അങ്ങനെ കടമയുണ്ടെങ്കിലേ പരിഹാരമുള്ളൂ. അപ്പോൾ സ്വന്തം മകൾ വിവാഹം കഴിച്ചു പ്രായപൂർത്തിയായി കുട്ടികളും ഉണ്ട്. അപ്പോൾ പിന്നെ അവരവരുടെ വഴിക്ക് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം നിങ്ങളുടെ നല്ല മനസ്സാണ് കൂടുതൽ ഇത്ര ആശങ്ക ഉളവാക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൻ്റും, കണ്ണൻ്റെ അവസാനത്തെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെ വളരെ എന്താ പറയുക, മനുഷ്യ അതെ ആ മനുഷ്യ നന്മ, മനുഷ്യൻ്റെ മനസ്സിലെ നന്മ നശിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം ഇപ്പോഴും ഇനിയും സ്വന്തം ഭാര്യയുടെ ഭാവിയിൽ ഉത്കണ്ഠാവുലനായിട്ടുള്ളൊരു ഭർത്താവിനെയാണ് കാണുന്നത്. ശ്രീമതി ഓമന ചെല്ലപ്പനും കണ്ണനും ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കണം. നമുക്കുള്ള അവകാശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ കാരണം നിയമത്തിന് മുമ്പിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് താമസിക്കാം. ഇപ്പോൾ സുപ്രീം കോടതി വരെ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ പോട്ടെ എന്ന് മാത്രമേ ആശംസിക്കാനേ സാധിക്കുകയുള്ളൂ. ആ കുഞ്ഞുമക്കളെ അവൾക്ക് കാണാനുള്ള അവകാശം പോലെ അവളെ എനിക്കും വല്ലപ്പോഴും ഒക്കെ കാണാനുള്ള അവകാശമുണ്ട്. അവര് പറയുന്ന ഉദ്ദേശം വേറെയാ. അല്ല അവരും ഒരു അമ്മയാണെന്നുള്ള തെളിച്ച ഹൃദയത്തിന്റെ ഭാഷയിൽ രാജ്യ കാണാനും അവകാശം. തീർച്ചയായിട്ടും അത് കാണണം നിങ്ങൾ എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിന്റെ മാറ്റങ്ങൾ. അവര് അവര് കാണുന്ന പറയുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് സർ. അല്ല, ഒരുപാട് കേസുകൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കണ്ണൻ എന്ന വ്യക്തിയെ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ ഈ മാട്രിമോണിയൽ ഇഷ്യൂസിൽ കണ്ടിട്ടില്ല. സ്വന്തം ഭാര്യ മറ്റൊരാളുമായി ജീവിക്കുന്നു എന്നറിഞ്ഞിട്ടും അവരെ സ്വീകരിക്കാൻ തയ്യാറായി എന്നെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ വീണ്ടും എൻ്റെ വാതിലുകൾ, എൻ്റെ വീട്ടിൻ്റെ വാതിലുകൾ തുറന്നിട്ടുന്നു എന്നൊക്കെ വളരെ ഹൃദയസ്പർശിയായി പറഞ്ഞിരിക്കുകയാണ്. ഭാര്യയോടും മക്കളോടുമുള്ള സ്നേഹമാണ്
യഥാർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ. നിർഭാഗ്യമെന്ന് പറയട്ടെ, നിങ്ങളുടെ ഭാര്യ രാജി, അവർക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് താല്പര്യമില്ല. നമ്മുടെ ഇന്നത്തെ നിയമ സംവിധാനത്തിൽ ഒരു സ്ത്രീയെയും നമുക്ക് നിർബന്ധിച്ച്, എൻ്റെ ഭാര്യയാണെങ്കിൽ പോലും എൻ്റെ വീട്ടിലേക്ക്, നിങ്ങളൊരു റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, വിവാഹബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചൊരു ഉത്തരവ് കിട്ടിയാൽ പോലും അവരെ നിർബന്ധിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് സൊമനസാലെ അവർ വരേണ്ടതാണ്. ഇത്രയും നമ്മുടെ വിശദമായ ഈ സെഷൻ അവസാനിക്കുമ്പോഴും രാജി എന്ന വ്യക്തിക്ക് കണ്ണനോടൊപ്പം വന്ന് താമസിക്കാൻ ആഗ്രഹമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തലാണ് ഉചിതം. അത് നിയമ സംവിധാനത്തിൽ കുടുംബ കോടതികളിലൂടെ രണ്ടുപേരും യോജിച്ചു കൊണ്ടുള്ള മ്യൂച്വൽ കൺസെൻറ്റോടു കൂടിയുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേരും രണ്ടുപേരുടെ ജീവിതം ജീവിച്ച് തീർക്കണം. എങ്കിലേ അവർക്ക് അവരുടെ മൂന്നാമതൊരു കുഞ്ഞെന്ന് പറയുന്ന ഇവിടെ ഹാഷിമിലുണ്ടായ ആ കുഞ്ഞിനും ഒരു നിയമപരമായ അച്ഛനെയും ലഭിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ രണ്ടുപേരും നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറയുന്നു. ആസ് എ സോഷ്യൽ വർക്കർ, കണ്ണൻ്റെ ആ മനസ്ഥിതിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ഇത്രയൊക്കെ ആയിട്ടും കണ്ണൻ്റെ ആ നന്മ, അത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ല രീതിയിൽ പോവുക എന്നുള്ളതാണ്. അതുപോലെ ഓമനാമ്മയുടെ തന്നെയും അമ്മയുടെ ആ വിഷമം, ആ എമോഷണൽ ഫീലിങ്സ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ കുട്ടിയോടുള്ള അമിത സ്നേഹം കൊണ്ടാണ് അത് ആ സ്നേഹം ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ അവർക്കൊരു ആപത്ത് വരണമെന്ന് ഒരമ്മ ഒരിക്കലും ചിന്തിക്കുകയില്ല. അതുപോലെ തന്നെ രാജി തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അത് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ചിന്തിക്കേണ്ടതായിരുന്നു ഇങ്ങനെയൊന്നും പാടില്ല എന്ന്. ഇന്നത്തെ കാലത്ത് ആധുനിക ലോകത്ത് കുടുംബ ബന്ധങ്ങൾക്കൊക്കെ ഇങ്ങനെ വളരെ ശിഥിലമായി പോകുന്നു. ഒന്നും രണ്ടും വിവാഹം കഴിക്കുക, അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാര്യയുടെ നാലാമത്തെ അഞ്ചാമത്തെ ഭർത്താവായിട്ടൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടോ എവിടെയൊക്കെ സമൂഹത്തിൽ വളരെയേറെ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. ഏതായാലും വന്നത് വന്ന്. ഏതായാലും അതുപോലെ ഹാഷിമും ചിന്തിക്കണം. അവർ ഇപ്പോഴും കണ്ണന് ഒരു സംശയം, ഒരു ആകാംക്ഷയുണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത്. അങ്ങനെ സംഭവിക്കേല, നിങ്ങളെ ആശയം യഥാർത്ഥമായിട്ട് തന്നെയാണ് അവരെ സ്നേഹിച്ചാലും കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. കാരണം അതല്ലെങ്കിൽ പിന്നെ അതൊരു അർത്ഥമില്ല. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, സംഭവിച്ചു പോയി. പക്ഷേ ഇനി നിങ്ങളുടെ ജീവിത രീതിയിൽ അത് തുടർന്ന് നല്ല രീതിയിൽ കഴിയുക. ഒപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ അവിടെയും രണ്ട് കുട്ടികളുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ അവർ തങ്ങളിലൊന്നും കാണുന്നതിലൊന്നും തെറ്റില്ല. കാരണം ഇടയ്ക്കൊന്ന് കാണുന്നത്, ഇപ്പോൾ ഈ കാണുന്ന വായിച്ചും വരാകൊക്കെ കുറേ കഴിയുമ്പോൾ പോവും. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്, ക്ഷമിക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ തങ്ങളീ കാണുമ്പോൾ നിങ്ങൾ അടിപിടിയൊന്നും കൂടാനൊന്നും നിൽക്കണ്ട, നന്മയെ മനസ്സിൽ വിചാരിക്കാവുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും. നമുക്ക് ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. പക്ഷേ തെറ്റുകൾ സംഭവിക്കാതെ പറ്റാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല. എത്ര വലിയ സന്യാസിമാരായാലും എന്തായാലും അവരും തെറ്റുകൾ ചെയ്തിട്ടാണ് ആ ഒരു നിലയിലേക്ക് പിന്നെ അവർ മാനസാന്തരപ്പെട്ട് അവരെ തന്നെ അവർ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തിയിട്ടാണ് അവർ പിന്നീട് വലിയ മഹാന്മാരാകുന്നത്. അതുകൊണ്ട് തെറ്റുകൾ ആർക്കും സംഭവിക്കും. പക്ഷേ ചില തെറ്റുകൾ നമുക്ക് ധാർമ്മികമായിട്ടും ഭഗവാന്റെ മുമ്പിലും അത് മാപ്പർഹിക്കുന്നല്ല. അങ്ങനെ ഒരു തെറ്റാണ് രാജി നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചതോ അയാളുടെ കൂടെ പോയതോ തെറ്റല്ല, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം. പക്ഷേ അങ്ങനെ ഒരാളുടെ കൂടെ ഇഷ്ടപ്പെടുകയും അയാളുടെ കൂടെ ജീവിക്കുകയും അയാളുടെ ഒരു കുട്ടിയെ വയറ്റിലെടുത്തുകൊണ്ടും നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ പിന്നെയും നിങ്ങൾ ആ ഒരു കൊല്ലം ജീവിച്ചില്ലേ, അതാണ് തെറ്റ്. അതാണ് ശരിക്കുള്ള തെറ്റ്, മറ്റത് തെറ്റല്ല. നിങ്ങളുടെ മക്കളുടെ മാനസിക വളർച്ച, അത് വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങളത് ഓരോ ദിവസം രാവിലെ ഉണർന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നവരെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതിലെന്തെങ്കിലും ഒരു അവർ ചില ഒന്ന് പറയുക, കുട്ടികൾക്ക് വാശി കൂടുക, പറഞ്ഞത് കേൾക്കാതെ ആവുക, തർക്കുത്തരങ്ങൾ പറഞ്ഞു തുടങ്ങുക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അച്ഛനെ ധിക്കരിക്കാൻ തുടങ്ങുക, മൂത്തവരെ ധിക്കരിക്കുക, ഒരു അപഹർഷബോധം വരിക, ഇല്ലെങ്കിൽ അവർ മൊത്തം ആരോടുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഇതൊക്കെ ഈ മാനസിക വളർച്ചയുടെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അടിക്കുകയോ ഉപദേശിച്ചിട്ടോ അല്ല നിങ്ങൾ ചെയ്യുന്നത്, അടിച്ചിട്ടോ അവരെ ശിക്ഷിച്ചിട്ടോ കാര്യമില്ല.
അവരുടെ ആ പ്രശ്നം കണ്ടെത്തി അതിന് വേണ്ട നടപടികളാണ് എടുക്കേണ്ടത്. അത് വിദഗ്ധരായിട്ടുള്ള ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് അവർ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത് കേട്ടോ. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഏതായാലും എല്ലാ നിലയ്ക്കും കുട്ടികളുടെ ജീവിതം നന്നായി വരട്ടെ, എല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ അച്ഛനായ ബാബുരാജിൽ നിന്നും തനിക്ക് ചെലവിന് കിട്ടണമെന്ന അവകാശമായിട്ടാണ് കൃഷ്ണകുമാരി ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനും അയാളുടെ ഇഷ്ടത്തിലാണ് ഉണ്ടായിരുന്നത്. പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മാലട്ട് കല്യാണം കഴിച്ചത്. അവിടെ നിന്ന് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മോള് ജനിച്ചു. അപ്പം നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ വേറെ വിവാഹം കഴിച്ചിരുന്നു. ഓ, എന്നിട്ട് അങ്ങനെ മേല് കഴുകി മാക്സി മാറ്റി. അപ്പോഴും ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞില്ല. അപ്പോഴേക്കും ചെന്നപ്പോൾ പിന്നെ രണ്ടാമതും വീണ്ടും ചെന്നപ്പോൾ അടിച്ചു, ചവിടത്തേക്ക് അടിച്ചു. നല്ല ശബ്ദം കേട്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ കൊന്നോ, മകളേനെ കൊന്നോ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്? എല്ലാം അറിയാം, എൻ്റെ മക്കളേനെ അറിയാം, എല്ലാവരും എല്ലാ കാര്യവും അറിയാം. അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ കൂടെ കല്യാണം കഴിച്ചത്? കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാനാണ് കല്യാണം കഴിച്ചിട്ടില്ല. തെളിവില്ലാന്നുള്ളതാണ് നിങ്ങളുടെ ധൈര്യം അല്ലേ? ധൈര്യല്ല, ഞാൻ പറഞ്ഞ കറക്റ്റാണ്, സത്യം പറഞ്ഞു. ഞാൻ എട്ട് കൊല്ലായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കലോടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita.tv.com.